السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله وبنعمته تتم الصالحات. اللهم صل على سيدنا وحبيبنا ومنجينا وقرة عيننا وثمرة فؤادنا محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون. اللهم لك الحمد قبل الرضا وبعد الرضا وحتى ترضى. اللهم أنزل علينا رحمتك وانشر علينا حكمتك يا ذا الجلال والإكرام. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العزيز الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. صدق الله مولانا العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. بهمان رأي مؤمنين عليه سهودر ماري الله سبحانه وتعالى നമ്മൾ ഓരോരുത്തരുടെയും എല്ലാ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അള്ളാഹു നമ്മളോട് പൊരുത്തപ്പെടട്ടെ. ആമീൻ. പരിശുദ്ധമായ യാസീൻ സൂറത്തിലാണ് നമ്മൾ ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ ഹിദായത്തിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിദായത്ത് ഇന്ന അലൈനാ ലൽഹുദ വ ഇന്ന ലനാ ലൽആഖിറത വൽഊല. ഹിദായത്ത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. പടച്ച തമ്പുരാനാണ് ഹിദായത്ത് കൊടുക്കുന്നവൻ. ഹിദായത്ത് വേണം എന്നുദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു അത് കൊടുക്കുക. പക്ഷേ സവാഉൻ അലൈഹിം അഅൻദർതഹും, നമ്മൾ എട്ടാമത്തെയും ഒൻപതാമത്തെയും ആയത്ത് മുതൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. إنا جعلنا في أعناقهم അവരുടെ കഴുത്തുകളിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് അഗലാലൻ ചില ചങ്ങലകൾ. ഇത് മെറ്റഫറാണ്, ആലങ്കാരിക പ്രയോഗമാണ്. ഹഖീഖത്തായിട്ട് നടന്നതും റിയലായിട്ട് നടന്നൊരു സംഭവം ഇവിടെ ഉണ്ട്, ഇൻഷാല്ലാ പറയാം. കഴുത്തുകളിൽ അള്ളാഹു ചങ്ങലക്കെട്ടുകൾ വെച്ചിരിക്കുകയാണ്. ഫഹിയ ഇലല്ലദ്ഖാൻ, അത് താടിയിൽ വരെ ഉണ്ടായിട്ടുണ്ട്. ഫഹും മുഖ്മഹൂൻ, അവരങ്ങനെ തല ഉയർത്തി നിൽക്കാൻ, തല താഴ്ത്താൻ കഴിയുന്നില്ല. അങ്ങനത്തെ സത്യം കാണാത്ത അവസ്ഥയിലാണ് ചില ആളുകൾ. ലഖദ് ഹഖൽ ഖൗലു അല അക്സരിഹിം, അവിശ്വാസികളിൽ അധിക പേരും അങ്ങനെയാണ്. സത്യം കണ്ണുകൊണ്ട് നോക്കാൻ അവർക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് കാണുന്ന വേണ്ട. പക്ഷേ അങ്ങനെ ഉണ്ടാവും, എന്താ ചെയ്യാ? തല ഉയർത്തി നടക്കുന്ന പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ അന്ന് അബൂജഹൽ അംറു ഇബ്നു ഹിഷാം, അബൂജഹൽ
അന്ന് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. അബൂജഹൽ പറഞ്ഞു, ഹലഫ്തു, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, അയാൾ പറയാൻ, لئن رايت محمدا صلى الله عليه وسلم يصلي لارضخن راسه بحجر. റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടാൽ ഒരു കല്ലെടുത്തിട്ട് നബിയുടെ തല ഞാൻ കുത്തി പൊട്ടിക്കും. അളങ്ങ് സത്യം ചെയ്ത് പറഞ്ഞു. അറബികൾക്കൊക്കെ ഹലഫ് ചെയ്താൽ വലിയ പ്രയാസമാണ്, പിന്നെ അതിന് കഫാറത്ത് കൊടുക്കണം. നമ്മൾ ചായ കുടിക്കുക, നിസ്സാരം ചായ കുടിക്കുകയാണെങ്കിലും പൈസ ഞാൻ കൊടുക്കട്ടെ എന്ന് വെച്ചാൽ ഒരു ഹലഫ് സത്യം ചെയ്തു, ഇനി കൊടുക്കാൻ പറ്റും, ഞാൻ തന്നെ കൊടുക്കുള്ളൂ. നമ്മൾ കൊടുത്താൽ പിന്നെ ആകെ പ്രശ്നമാകും, പിന്നെ സത്യത്തിൻ്റെ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ഒരു സത്യം ചെയ്തേക്കും. നമ്മൾ لا يؤاخذكم الله باللغو في ايمانكم അങ്ങനെ ഈ വല്ലാഹി എന്നൊക്കെ അറബി അല്ലാത്തവർ പറഞ്ഞാൽ പ്രശ്നമാണ് ട്ടോ. അറബികൾക്ക് ഭാഷാപരമായി ഓട്ടോമാറ്റിക് വന്നു പോകും, അതിന് കുഴപ്പമില്ല, അറിയാതെ പറഞ്ഞു പോയാൽ. അല്ല, നമ്മളൊക്കെ വല്ലാഹി എന്ന് പറഞ്ഞാണ്ടല്ലോ കുടുങ്ങിപ്പോവും. അതിന് പ്രായശ്ചിത്തം ചെയ്യണം, പറഞ്ഞ പോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷയമാണ്. لا يؤاخذكم الله باللغو في ايمانكم നിങ്ങൾ സത്യം ചെയ്തു പറയുന്നതിൽ പഴച്ചു പോകുമ്പോൾ. വല്ലാഹി വല്ലാഹി എന്നൊക്കെ ഇവരിങ്ങനെ പറയും. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് കുട്ടികളൊക്കെ, എത്രയാ പറയാം, നമ്മുടെ അറബി പിള്ളേരൊക്കെ പഠിച്ച റബ്ബേ വറബ്ബിൽ കഅബ, ഞാൻ എന്തോ വലിയ കാര്യം പറയാൻ പോണത്, സാൻഡ്വിച്ച് ശരിയായിട്ടുണ്ടോന്നോ ഇല്ല എന്നൊക്കെ പറയാൻ പോണത്. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് പറയും വലിയ. ഇവര് ഹലഫ് ചെയ്തു, അബൂജഹൽ സത്യം ചെയ്തു പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യും, പറഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്തേ പറ്റൂ. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കഅബത്തിന് അടുത്തേക്ക് നിൽക്കുമ്പോൾ, അത് മക്കയിൽ ഫർള് നിസ്കാരം സ്വഹാബത്തിനില്ല, ഫർള് നിസ്കാരം സ്വഹാബത്തിന് മക്കയുടെ മക്കാ ജീവിതത്തിന്റെ കാലഘട്ടങ്ങളിൽ അവസാനത്തിലാണ് മിഅ്റാജ് ഉണ്ടാകുന്നത്, നിസ്കാരം ഫർളാകുന്നത് മക്കാ ജീവിതത്തിന്റെ അവസാനത്തിലാണ്. മദീനയിലേക്ക് എത്തിയപ്പോഴാണ് അത് വ്യവസ്ഥാപിതമായി അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരമുണ്ട്, സ്വഹാബികളിൽ നിസ്കരിച്ചിരുന്ന ആളുകളുണ്ട്, ഫർളല്ല. നബി തങ്ങൾക്ക് ഫർളാണ്, തങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. തങ്ങൾ നിസ്കരിക്കുകയാണ്, കഅബത്തിന്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കുകയാണ്. അള്ളാഹു കഅബ കാണാനും ഒരുപാട് ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ, ആമീൻ. ഒരുപാട് ആളുകൾ ഹജ്ജിനൊക്കെ പുറപ്പെട്ട് കഴിഞ്ഞു, അവിടെ എത്തിക്കഴിഞ്ഞു, പുറപ്പെടാനിരിക്കുന്നു. അവരുടെയൊക്കെ യാത്രകളൊക്കെ അള്ളാഹു സലാമത്തിലും സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ. അവരുടെ ഇബാദത്തൊക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അവിടെയൊക്കെ പോകുന്നവർക്ക് ദ്വാരക്കും നമ്മളൊക്കെ ഓർമ്മയുള്ളവരൊക്കെ ഒന്ന് ഓർത്ത് ദ്വായലൊക്കെ ഒന്ന് ഉൾപ്പെടാൻ അള്ളാഹു അവർക്ക് തോന്നിപ്പിക്കട്ടെ. അവിടെ ദ്വായലൊക്കെ ഒരു ഹല്ലല്ലാഹു നമുക്ക് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. കഅബത്തിന്റെ അടുത്ത് നിസ്കരിക്കുക അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരൂലേ, മതാഫിലൂടെ ഒക്കെ നടക്കുമ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം, തങ്ങൾ തവാഫ് ചെയ്ത സ്ഥലമാണ്. അല്ലാഹ് فرفع حجرا ليرميه اللهന്റെ ഹബീബിനെ എറിയാൻ വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്ല് ഇവൻ പൊക്കി കൊണ്ടുവന്ന അബൂജഹൽ. ആ കല്ല് എറിയാൻ വേണ്ടി നബി തങ്ങളുടെ ദേഹത്തേക്ക് എറിയാൻ വേണ്ടി ഒന്ന് പൊക്കിയപ്പോൾ ആ കല്ല് പെരടിയിലേക്ക് കഴുത്തിലേക്ക് തിരിച്ചു വന്നു, ഈ ഒരു നൃത്തം നിന്നു. കല്ല് കയ്യിൽ ഒട്ടിപ്പിടിച്ചു, അങ്ങനെ സംഭവം നടന്നു. അറിയാൻ പറ്റണില്ല, തിരിഞ്ഞു നിൽക്കുമ്പോൾ കല്ല് ചാടുന്നുണ്ട്. നബി തങ്ങളുടെ മുഖത്തേക്ക് നിർത്തുമ്പോൾ ആ കല്ല് കയ്യിൽ നിന്ന് പോകുന്നില്ല, സ്റ്റക്കായിട്ട് നബി കയ്യിൽ ആ കൈ കഴുത്തിലേക്ക് ഇങ്ങനെ ആയിട്ടുണ്ട്. അതാണ് ഖുർആൻ പറയുന്നത്, ഇന്ന ജഅൽനാ ഫീ അനാഖിഹിം മഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാൻ, കൈകൾ കഴുത്തിൽ കൂട്ടിക്കെട്ടിയതുപോലെ ആയി എന്ന് പറഞ്ഞത്. അബൂജഹലിന്റെ ഈ ഒരു ആക്രമണം അള്ളാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഭവിക്കാതെ അള്ളാഹു കാക്കുകയാണ്. അങ്ങനെ അബൂജഹൽ ചെന്നിട്ട് പറഞ്ഞു കൂട്ടുകാരോട്, ബിമാറാ, കണ്ടതൊക്കെ പറഞ്ഞുകൊടുത്ത് പടച്ചോനെ, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ സത്യം ചെയ്ത വലിയ ആളായി ചെന്ന് നോക്കിയതാ, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ മഖ്സൂമിയായ മറ്റൊരാളുണ്ട്, തന്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിനെ ഉപദ്രവം ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരാളുണ്ട്. അബൂജഹൽ പിന്മാറിയപ്പോ വലീദ് ബിൻ മുഗൈറ അയാൾ ചെന്നിട്ട് പറഞ്ഞു, അന ഉറദ്ദിഖു റഅസ മുഹമ്മദ് നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല പൊട്ടിച്ചെടുക്കാൻ എനിക്ക് കഴിയും, ഞാൻ ചെല്ലുകയാണ്. അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതേപോലെ കല്ലെടുത്ത് തങ്ങൾ എറിയാൻ വേണ്ടി കൊണ്ടുവന്നു. ഫഅമല്ലാഹു ബസറ, കണ്ണിന്റെ കാഴ്ച അള്ളാഹു എടുത്തു കളഞ്ഞു. അള്ളാഹു തആല അമ നൽകി, കണ്ണിന്റെ കാഴ്ച അള്ളാഹു എടുത്തു കളഞ്ഞു.
നബി തങ്ങൾ നിസ്കരിക്കുന്ന ശബ്ദം അങ്ങനെ കേൾക്കുന്നുണ്ട്. ഫജഅല യസ്മഉ സൗതഹു വലാ യറാ, നബി നിസ്കരിക്കുന്നതും ചൊല്ലുന്നതും ഒക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ നബിയെ കാണുന്നില്ല. കണ്ണിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ കൂട്ടുകാരോട് ചെന്ന് പറഞ്ഞു, ഏ ഞാൻ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ ഒരാൾ, മഖസൂമിയായ മൂന്നാമത്തെ ഒരാൾ, അയാൾ പറഞ്ഞു, ഞാൻ ചെയ്തു കൊള്ളാം ഇത്, ഞാൻ ചെയ്യും, നബി തങ്ങളുടെ തല ഞാൻ എടുക്കും, ഞാൻ ചതയ്ക്കും എന്നാണ് ഈ വാക്കിനർത്ഥം. കല്ലെടുത്തിട്ടെ അയാൾ മനസ്സിലാതെ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്, കല്ലെടുത്തു. നടക്കുന്നതിന് ഖഹ്ഖറ എന്ന് പറയാ, നമ്മൾ കാല് മുഖം മുമ്പോട്ടാക്കിട്ട് ബാക്കോട്ട് നടക്കുക, അതിനാണ് റജ അൽ ഖഹ്ഖറ. ആദ എന്ന് പറഞ്ഞ തിരിഞ്ഞു നടന്നു, തിരിഞ്ഞിട്ട് നടക്കുന്നു, ആദ റജ തിരിച്ചു നടന്നു എന്ന് പറയാൻ പറ്റും. പക്ഷെ റജ അൽ ഖഹ്ഖറ എന്ന് പറഞ്ഞാൽ ഖഹ്ഖറ എന്ന് പറയാൻ പറ്റുമോ? വാക്ക് എന്ന് പറഞ്ഞോക്കട്ടെ, കറകറ എന്നല്ല, ഖഹ്ഖറ ഖഹ്ഖറ. അപ്പോ റബിയിലെ വാക്കുകൾ ഭയങ്കര രസമാണ്, അതിന്റെ അക്ഷരങ്ങളും ശബ്ദവും ഒക്കെ അതിന്റെ ആശയം ഇങ്ങനെ വിളിച്ചറിയിക്കുന്ന പേടിച്ചിട്ട് ഇങ്ങനെ പിന്നോട്ട് നടന്നു. ഒരു സാധനം പേടിക്കുമ്പോഴാണ് പിന്നോട്ട് നടക്കുക, തിരിയാ ധൈര്യമല്ല, ഇതിനെ വിട്ടുപോകാനും വയ്യ. ആ നടത്തത്തിന് റജ അൽ ഖഹ്ഖറ, ആ ഒരു പിന്നോട്ടിയാൽ ആഞ്ഞ് നടക്കുന്നുണ്ട്, നടന്നു എന്ന് മാത്രമല്ല പെരടി അടിച്ചിട്ടയാള് ബോധം കെട്ട് വീഴുകയും ചെയ്തു. ബോധമൊക്കെ വന്നപ്പോൾ ആൾക്കാർ ചോദിച്ചു, മാഷാനു ചങ്ങാതി എന്ത് പറ്റി? ആളെ ഞാൻ കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ സംബന്ധിച്ച് പറയാൻ, തങ്ങളെ ഞാൻ കണ്ടു, ഞാൻ അടുത്തേക്ക് എത്തിയപ്പോൾ അവിടെയുണ്ട് കൂറ്റനായ ഒരു ഒരു ഫഹ്ലുൻ യഖ്തിറു ബിദനബിഹി മാ റഅയ്തു ഫഹ്ലൻ ഖത്തു അഅലമ മിൻ ഹാല ബൈനി വബൈന, ഒരു വലിയ ശക്തനായ ഒരു ഒട്ടകം, അങ്ങനത്തെ ഒട്ടകം ഞാൻ കണ്ടിട്ടേയില്ല. ഫവല്ലാത്തി വൽ ഉസ്സ ലൗ ദനൗതു മിൻഹു ലഅക്കലനി, ഞാൻ അടുത്താൽ എന്നെ പിടിച്ചു തിന്നുമോ എന്ന് ഞാൻ പിടിച്ചു പോയി. അങ്ങനത്തെ ഒരു കൂറ്റൻ ഒട്ടകം എന്നെ തുരത്തി ഓടിക്കാൻ നിൽക്കുന്ന പോലെ ഞാൻ അവരുടെ അടുത്ത് കണ്ടു, എനിക്ക് അടുക്കാൻ പറ്റിയില്ല, ഞാൻ പേടിച്ച് പിന്നോട്ട് നടന്ന് വീണതാണ്. ഫഅൻസലല്ലാഹ്